अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। बिस्मिल्लाहिर रहमानिर रहीम। मरुभूमिले महावसंतम खलीफ अबूबकर रज़ियल्लाहु अन्हु മുഹാജിറും അബൂ ജഹലിൻ്റെ മകൻ ഇക്രിമയും ഹൽറമൗത്ത് കിന്ദ പ്രദേശങ്ങളിൽ അവരവിടെ കീഴടക്കിയതിന് ശേഷം അവിടെ തന്നെ കുറച്ച് കാലം അവിടെ കഴിച്ചു കൂട്ടി. കലാപകാരികളെ അതത് സ്ഥലങ്ങളിൽ ചെന്ന് അടക്കം വയ്ക്കാൻ പുറപ്പെട്ടിട്ട് ഏറ്റവും ഒടുവിൽ നടന്ന പോരാട്ടം ഈ രണ്ട് സ്ഥലങ്ങളിലേതാണ്, ഹൽറമൗത്തിലും അതുപോലെ കിന്ദയിലും. യമനിൽ സംഭവിച്ച പോലെ തന്നെ യമനിൽ അവിടെ ഉണ്ടായിരുന്ന കലാപകാരികളെ ഗോത്രങ്ങൾ, പല വംശങ്ങൾ, പല ദേശങ്ങളിൽ നിന്ന് വരുന്നവർ തമ്മിലുള്ള വൈരാഗ്യത്തിൻ്റെ പേരിലും വൈരുദ്ധ്യത്തിൻ്റെ പേരിലും നടന്ന കലാപങ്ങൾ അവിടെ യമനിൽ അതെങ്ങനെയാണോ അടിച്ചമർത്തിയത്, അവിടെയും മുഹാജിർ കലാപത്തെ നിർദ്ദയം അടിച്ചൊതുക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തത്. ഇനി മേലിൽ ഈ കലാപത്തിൻ്റെ വിത്ത് ഒന്നും അവിടെ അവശേഷിക്കരുതെന്ന് കരുതിയിട്ട് ഇനിയും അതിൻ്റെ വിത്ത് മുളച്ചു വരാതിരിക്കത്തക്ക വിധത്തിലുള്ള അടിച്ചമർത്തലാണ് അവിടെ നടത്തിയത്. കലാപങ്ങൾ, ധിക്കാരങ്ങൾ, അതിനെ ഇല്ലാതാക്കുന്നതിൽ, അതിനെ ഒതുക്കുന്നതിൽ മുഹാജിർ നിർദ്ദയമായിട്ടുള്ളൊരു മാർഗമാണ് സ്വീകരിച്ചത്. അങ്ങനെ നിർദ്ദയം തല്ലി ഒതുക്കുന്നതിൽ ആ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സമീപനത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട്. രണ്ട് പാട്ടുകാരി പെണ്ണുങ്ങൾ, അവരുടെ കാര്യത്തിൽ അദ്ദേഹം കൈക്കൊണ്ട നടപടി, അതിനൊരു പെണ്ണ് നബിത്തിരുമേനിയെ മാത്രം രക്ഷപ്പെടുത്തിക്കൊണ്ട് നബിത്തിരുമേനിയെ അവഹേളിച്ചും അപമാനിച്ചും. അത് ആ പെണ്ണിൻ്റെ സ്വഭാവമാണ്. കാലങ്ങളേറെ ചെന്നിട്ട് ഇന്നും നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള പെണ്ണുങ്ങളെ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാൻ കഴിയും. മറ്റേ പെണ്ണാണെങ്കിലും മുസ്ലിങ്ങളെ മൊത്തത്തിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെ പാട്ടുകളുണ്ടാക്കി പാടുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അത് മറ്റുള്ളവർക്കൊരു രസം. ഇസ്ലാമിൻ്റെയും പ്രവാചകൻ്റെയും ശത്രുക്കൾക്ക് അതൊരു രസം. അത് കാണുമ്പോൾ ഇവർക്കൊരു രസം. അത് കലാപത്തിൻ്റെ വേറൊരു മാർഗമാണ്. മുഹാജിർ രണ്ടുപേരുടെയും കൈകൾ മാത്രമല്ല മുന്നിലെ രണ്ട് പല്ല് അതും അദ്ദേഹം കൊണ്ടുപോയി. പക്ഷേ ഇങ്ങനെയൊരു ശിക്ഷ കൊടുത്തപ്പോൾ ഖലീഫ അബൂബക്കറിന് ഇഷ്ടമായില്ല എന്നുള്ളത് വേറെ കാര്യം. ഒന്നാമത്തവളെ ഇല്ലാതാക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. കാരണം അവൾ മുസ്ലിമാണ്. അതേസമയത്ത് രണ്ടാമത്തെ പെണ്ണ് അവള് മുസ്ലിമല്ല, അമുസ്ലിമാണ്. ആയതുകൊണ്ട് അവളോട് കാര്യം പറഞ്ഞ് മാപ്പ് നൽകി വിട്ടയക്കുകയാണ് വേണ്ടത്. നിനക്ക് നിൻ്റെ മതം, നിനക്ക് നിൻ്റെ ചിന്തകൾ, നിനക്ക് നിൻ്റെ ദൈവങ്ങൾ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവങ്ങൾ, എന്തിനാണ് ഞങ്ങളെ മത്സരിക്കുന്നത് എന്നും പറഞ്ഞ് മേലാവർത്തിക്കരുതെന്നും പറഞ്ഞ് വിട്ടയക്കുകയാണ് വേണ്ടത്. അതേസമയത്ത് ഇസ്ലാമിനെ അറിഞ്ഞവൾ, ഇസ്ലാം പഠിച്ചവൾ, ചില സ്വാർത്ഥ താല്പര്യ
നേട്ട സ്വാർത്ഥ താല്പര്യ സംരക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട്, അമുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട്, മുസ്ലിമിൻ്റെ ശത്രുക്കളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെയും പ്രവാചകരെയും സഭയ്ക്ക് കൊള്ളാത്ത വർത്തമാനത്തിൽ ഉൾപ്പെടുത്തുക, അസഭ്യം പറയുക. അങ്ങനെയുള്ളവളെ നേരത്തെ തന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുകയാണ് വേണ്ടത് ഈ ഭൂലോകത്ത് നിന്ന്. ഇതാണ് ഖലീഫ അബൂബക്കർ പറഞ്ഞത്. ഞാൻ തർപ്പിച്ച് പറയുകയാണ്, അദ്ദേഹം തുടരുകയാണ്, താങ്കള് കണക്കിലെടുക്കാത്ത, അവഗണിച്ച് ബഹുദൈവത്വം, അനേക ദൈവത്വം, ഇതിലും വലിയ പാപം ആ ബഹുദൈവത്വമാണ്, ഇതിലും വലിയ പാപം. ഏതായാലും സമാധാനം കൈവരിക്കുക, ആരെയും വെറുതെ അംഗച്ഛേദം ചെയ്യരുത്. അത് ബാധകമാണ്, അത് അവരുടെ അകൽച്ചയ്ക്കാണ് കാരണമാകുക. മാത്രമല്ല അത് പ്രതിക്രിയയ്ക്ക് അത് ഈ പറഞ്ഞതൊന്നും ബാധകമാകുകയും ചെയ്യുന്നില്ല. ഹൽറമൗത്ത്, യമൻ എന്നീ സ്ഥലങ്ങളിൽ താല്പര്യമുള്ള സ്ഥലത്ത്, എവിടെയാണ് താല്പര്യമുള്ളത്, അവിടെ അവിടുത്തെ ഭരണകാര്യങ്ങൾ കയ്യേൽക്കാൻ ഖലീഫ നിർദ്ദേശിച്ചു. അങ്ങനെ നിർദ്ദേശിച്ചുകൊണ്ട് മുഹാജിറിന് സന്ദേശം അയച്ചു. യമനിൽ അധികാരം കയ്യേൽക്കാനാണ് മുഹാജിറിന് താല്പര്യമുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം ഷനായിൽ ഫൈറൂസിനോടൊപ്പം ഭരണകാര്യങ്ങളൊക്കെ നോക്കി നടത്തി വന്നു. സിയാദാകട്ടെ, അദ്ദേഹം ഹൽറമൗത്തിലും ഭരണകാര്യങ്ങൾ, ഭരണഭാരം അദ്ദേഹം ഏറ്റെടുത്തു. അബൂജഹലിൻ്റെ മകൻ ഇക്രിമ, അബൂജഹൽ തുടക്കത്തിൽ ഇസ്ലാമിനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമോ അങ്ങനെയൊക്കെ നശിപ്പിക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ആളാണ്. അവസാനം ബദർ യുദ്ധത്തിൽ അദ്ദേഹം ഒടുങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ അബൂജഹലിൻ്റെ പുത്രനാകട്ടെ, അദ്ദേഹം നല്ല മനസ്സോടു കൂടിയിട്ട് ഇസ്ലാമിനെ സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്ടജീവിതം പരിപൂർണമായിട്ടും ഇസ്ലാമിന് വേണ്ടിയിട്ട് ഇസ്ലാമിന് വേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഈ യുദ്ധങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇക്രിമ മദീനയിലേക്ക് മടങ്ങിപ്പോകാനുള്ള തയ്യാറെടുപ്പ് നടത്താൻ തുടങ്ങി. അതിന് വെറുതെയല്ല അദ്ദേഹം മദീനയിലേക്ക് മടങ്ങുന്നത്. നുമാനുബ്നുൽ ജൗനിൻ്റെ പുത്രിയെ അദ്ദേഹം ഭാര്യയായിട്ട് സ്വീകരിച്ചു. ജീവിത സഖിയായിട്ട് വരിച്ചുകൊണ്ടാണ് മടങ്ങാൻ ഉദ്ദേശിച്ചത്. പണ്ട് ഖാലിദ് അദ്ദേഹം ഉമ്മു തമീമിനെയും മുജാഹിയുടെ പുത്രിയെയും വിവാഹം കഴിച്ചപ്പോൾ ഉത്ഭവിച്ച അത്രയ്ക്കൊന്നുമില്ലെങ്കിലും ഇക്രിമയുടെ വിവാഹവും ഒരു ചെറിയ തോതിൽ വിഷയം ആവാതിരുന്നില്ല, ഒരു ചെറിയ തോതിലെങ്കിലും വിവാദമായി തീർന്നു. അവരുടെ തന്നെ കൂട്ടത്തിലുള്ള സൈനികരുടെ ഇടയിൽ കൂട്ടത്തിലുള്ള അവരുടെ അഭിപ്രായ ഗതിക്ക് അത് പലതരത്തിലുള്ള അഭിപ്രായ ഗതിക്ക് അത് കാരണമായി. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നും ചെയ്തെന്താ കുഴപ്പമെന്നും ചോദിച്ചുകൊണ്ട് അവർ രണ്ട് വിഭാഗമായിട്ട് പിരിഞ്ഞ് നിസ്സംഗരുടെ വേറൊരു വിഭാഗവും. അതിലൊരു വിഭാഗം ഇക്രിമയോട് പറഞ്ഞത്, നിങ്ങൾ അവളെ ഉപേക്ഷിക്ക്, അവള് താങ്കളെപ്പോലൊരാൾക്ക് ചേർന്നതല്ല. അങ്ങനെയാ പറഞ്ഞത്. മറുപക്ഷം പറഞ്ഞത്, എന്തിനാണ് അവളെ ഉപേക്ഷിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല. ഏതായാലും പ്രശ്നം അവസാനം ഒരു ഒത്തുതീർപ്പിലായിട്ട് മുഹാജിറിൻ്റെ മധ്യസ്ഥതയ്ക്ക് വെച്ചു. അദ്ദേഹമാകട്ടെ അത് ഖലീഫ അബൂബക്കറിൻ്റെ തീരുമാനത്തിന് വിടുകയും ചെയ്തു. ഇക്രിമയുടെ വിവാഹത്തിൻ്റെ കാര്യം
ഇങ്ങനൊരു വിവാഹം കഴിച്ചത്, എല്ലാവരും വിവാഹം കഴിക്കുന്നു, ഇക്രിമയും വിവാഹം കഴിച്ചു, അതിൻ്റെ പേരിലൊരു അഭിപ്രായ ഭിന്നത, അതങ്ങനെ ഉടലെടുക്കാൻ അതിന് ചില കാരണങ്ങൾ വേണമല്ലോ. പണ്ട് നുമാനുബ്നുൽ ജൗൻ മകളുടെ വിവാഹ കാര്യവുമായിട്ട് നബി തിരുമേനിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. തിരുമേനി അതിന് വലിയ താല്പര്യമൊന്നും എടുത്തില്ല. അദ്ദേഹം ആ സ്ത്രീയെ വിവാഹം ചെയ്യാൻ മുതിർന്നതുമില്ല. നബി തിരുമേനി വേണ്ടത് വെച്ചവളെ താനും വേണ്ടത് വെക്കുന്നതല്ലേ ഇക്രിമയ്ക്ക് നല്ലത്, അതല്ലേ ശരിയായിട്ടുള്ള മാതൃക. അതുകൊണ്ട് ആ പെണ്ണിനെ ഉപേക്ഷിക്കാൻ ഇക്രിമയെ ഉപദേശിച്ചവർക്ക് പറയാനുള്ള ന്യായം അങ്ങനെ ഒന്നായിരുന്നു. നബി തിരുമേനി ഒരുവളെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് മറ്റൊരാൾക്ക് അവളെ വേണ്ടെന്ന് വെക്കാൻ മതിയായിട്ടുള്ള കാരണം എങ്ങനെയാകുന്നത്? നബി തിരുമേനിക്ക് ഇഷ്ടമല്ല, അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ പെണ്ണിനെ ലോകത്തിന് ആരും ഇഷ്ടപ്പെടാൻ പാടില്ല എന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഇക്രിമ വിവാഹം കഴിച്ചതിൽ യാതൊരു തെറ്റുമില്ല എന്ന് മറുപക്ഷവും വാദിച്ചു. ഖലീഫ അബൂബക്കർ ഈ ഒരു വിഭാഗത്തെയാണ് ശരിവെച്ചത്. ഇക്രിമയുടെ വിവാഹത്തിൽ എന്തെല്ലാം അപാകതയുള്ളതായിട്ട് ഖലീഫ കണ്ടില്ല. അങ്ങനെ ഇക്രിമ തൻ്റെ ഭാര്യയോടൊപ്പം മദീനയിലെത്തി അവിടെ സുഖമായിട്ട് ജീവിച്ചു. ഇപ്പോൾ ഈ സമയത്ത് അറേബ്യൻ ഉപദ്വീപിൽ പൊതുവേ സ്ഥിതി ശാന്തമാണ്, കലാപം എവിടെയും ഇല്ല എന്ന് തന്നെ പറയാം. കെട്ടടങ്ങി, ശാന്തിയും സമാധാനവും കൈവന്നു. അതോടെ അവിടം പരിപൂർണമായിട്ടും ഐശ്വര്യപൂർണമായി. അറേബ്യൻ ഉപദ്വീപിൻ്റെ വടക്കേ അതിര് അഖബ ഉൾക്കടലിൻ്റെ ഉപരിതലം തൊട്ട് പേർഷ്യൻ ഉൾക്കടലിൻ്റെ ഉപരിതലം വരെ രണ്ടിനും വടക്കായിട്ട് നീണ്ടുകിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഉപദ്വീപിൻ്റെ വടക്കേ അതിര്. അങ്ങനെയാണ്. അതാകട്ടെ, ഷാം വരെ, ഷാം മരുഭൂമിയെയും നുഫൂദ് മരുഭൂമിയെയും തമ്മിൽ വേർതിരിക്കുന്ന മലനിരകളുണ്ട്, അതിൻ്റെ അരികു പറ്റി കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ അതിർത്തിക്ക് അപ്പുറത്തും ഇപ്പുറത്താണ് ഒരു ഭാഗത്ത് ഷാം, ഒരു ഭാഗത്ത് ഇറാഖ്. ഇറാഖിലെ പഴയകാല ജനത അശൂരിയൻ എന്ന പേരുള്ള ജനതയായിരുന്നു. അശൂരിയന്മാരായിരുന്നു. ഷാമിലേത് ഫിനീഷ്യന്മാരും ഇറാഖിൽ അശൂരിയന്മാരും ഷാമിലേത് ഫിനീഷ്യന്മാരും. ഈ ഷാം മരുഭൂമി ഈ രണ്ട് ജനവിഭാഗങ്ങൾക്കും ഇടയ്ക്ക് വലിയ രൂപത്തിൽ അതൊരു തടസ്സമായിട്ട് നിലകൊണ്ടു. അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. സംസ്കാരങ്ങൾ കൊടുക്കുക, സംസ്കാരങ്ങൾ ഏറ്റുവാങ്ങുക, ഇവിടുത്തെ സംസ്കാരം അവിടേക്കും അവിടുത്തെ സംസ്കാരം ഇവിടേക്കും, അങ്ങനെയുള്ള ആധാന പ്രധാന പ്രക്രിയകൾക്ക് അതുകൊണ്ട് കഴിയാതെ പോയി. ഈ രണ്ടു കൂട്ടരും പരിഷ്കാരികളായിരുന്നു. അവർ രണ്ടുപേരും നഗരങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ വസിക്കുന്നവരായിരുന്നു. മരുഭൂമിയിൽ വസിക്കുന്നതിനോട് അവർക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ഗോത്രവർഗങ്ങൾ അങ്ങനെയായിരുന്നു, മരുഭൂമിയിൽ താമസിക്കും. പക്ഷേ ഇവർക്കങ്ങനെ ഫിനീഷ്യന്മാർക്കും അശൂര്യന്മാർക്കും അത്തരം താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിലും ഈ മരുഭൂമിയിലെ ജീവിതത്തിനോട് താല്പര്യമുള്ള, അതിൽ സന്തോഷം കണ്ടെത്തിയ ഒരു ജനവിഭാഗം അവിടെ ഉണ്ടായിരുന്നു.
അറബികളിലെ ഈ സഞ്ചാരി വർഗം, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വർഗം, ജീവിതകാലം മുഴുവൻ സഞ്ചാരമാണ്. മരുഭൂ ജീവിതത്തിലെ സ്വച്ഛത, അവിടെ സ്വാതന്ത്ര്യം, അതാണ് അവരെ ആ ഒരു രീതിയിൽ ജീവിക്കാൻ അവരെ ആകൃഷ്ടരാക്കിയത്. മരുഭൂമിയിൽ എവിടെയെങ്കിലും തമ്പടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം മുഴുവൻ അവരുടെ സ്വന്തമാണ്, വേലിക്കെട്ടുകളില്ല. നഗരജീവിതം അങ്ങനെയല്ല. നിങ്ങളുടേതായിട്ടുള്ള സ്വത്ത് ദാ ഇത്രയിടം വരെ, അത് കഴിഞ്ഞാൽ ഞങ്ങളുടേതാണ്. ഇവിടെ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് കിടക്കാൻ പാടില്ല, ഞങ്ങൾ അങ്ങോട്ടും കിടക്കില്ല. അത് നിങ്ങളുടേത്, ഇത് ഞങ്ങളുടേത്. അതാണ് നാഗരിക ജീവിതം. അതുകൊണ്ട് തന്നെ നഗരജീവിതം ഒരുപാട് ബന്ധനങ്ങളുള്ളതാണ്, ഒരുപാട് നിയമവ്യവസ്ഥകൾക്ക് അധീനപ്പെട്ട് കിടക്കുകയാണ്. അതുപോലെ കെട്ടുപാടുകൾ, ഒരുപാട് കെട്ടുപാടുകളാണ്. പക്ഷേ ഈ പറഞ്ഞ നാടോടികൾ, സഞ്ചാരി വർഗം, ആ നാടോടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നില്ല. അറേബ്യൻ ഉപദ്വീപിൻ്റെ ദക്ഷിണ ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന ദേശമാണ് യമൻ. അവിടെ മാറോബിൽ അതിപുരാതനമായിട്ടുള്ളൊരു അണയുണ്ടായിരുന്നു, അണക്കെട്ട്. അതൊരു ദിവസം പൊട്ടിത്തകർന്ന് ആ പ്രദേശം മുഖം നശിച്ചു. അവിടെ എല്ലാം വെള്ളത്തിനടിയിലായിപ്പോയി. അവിടെയുള്ള നാട്ടുകാർക്ക് പിന്നെ അവിടെ നിൽക്കാൻ കഴിയുന്നില്ല, തുടർന്ന് കൃഷിയും കാര്യങ്ങളും നടത്താൻ കഴിയുന്നില്ല. ആയതുകൊണ്ട് തന്നെ അവർ അവിടെ വിടാൻ നിർബന്ധിതരായി, അവരവിടുന്ന് വിട്ടു. അവരങ്ങനെ പല സ്ഥലങ്ങളും അന്വേഷിച്ച് അവസാനം അഭയം തേടി അവർ എത്തിയത് വടക്കൻ നാടുകളിലേക്കാണ്. ഹിജാസ്, ശാം എന്നീ വിഭാഗം എന്നീ ഭൂപ്രദേശങ്ങളിലേക്കാണ് അവർ എത്തിച്ചേർന്നത്. അവരവിടെ ചെന്ന് കുടിയേറ്റം നടത്തി, അവിടെ താമസം ആരംഭിച്ചു. ഈ ഇറാഖിലും ഷാം എന്ന് പറയുന്ന സ്ഥലത്തും അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ അധിവാസം ഉറപ്പിച്ചിട്ടുള്ള മറ്റൊരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു, മറ്റൊരു വിഭാഗമുണ്ടായിരുന്നു. പ്രശസ്തരാണ് അവർ, റോമക്കാർ, റോമൻ വംശജർ. അവരവിടെ കച്ചവടത്തിന് വന്നവരാണ്, പിന്നെ യുദ്ധസംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾക്ക് വന്നവരാണ്. അവരാണ് പിന്നെ അവിടെ സ്ഥിരവാസമാക്കിയത്. ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് മുഴുവൻ അകന്ന് മാറിയിട്ട് മരുഭൂമിയിൽ സ്വതന്ത്രമായിട്ട് കഴിഞ്ഞു കൂടി വന്ന നാടോടികൾ. ആ നാടോടികളുടെയും ചരിത്രം പരാമർശിക്കാതെ വിട്ടുകളഞ്ഞിട്ടില്ല. അറേബ്യയുടെ തെക്ക് ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് കുടി വേണ്ടെന്ന് വെച്ചാൽ, അവിടെ താമസം വേണ്ടെന്ന് അവിടെ നിന്ന് ഒഴിച്ചു വന്ന വിഭാഗങ്ങളൊക്കെ ഇറാഖിലും അവരെ ഷാമിലും അവിടെയുള്ള ആളുകൾ അവരുമായിട്ട് കൂടിക്കലരാതെ, കാലങ്ങളേറെ ചെന്നിട്ടും കൂടിക്കലരാതെ മരുപ്രദേശത്തിൻ്റെ തീരങ്ങളിൽ അവിടെയാണ് അവർ അധിവാസം ഉറപ്പിച്ചത്. അവരുടെ സംസ്കാരം, അവരുടെ ഭാഷ, അവരുടെ വസ്ത്രധാരണ രീതി, അവരുടെ ആഹാര രീതി, അതുമായിട്ട് ഈ ഇറാഖിലും ഷാമിലുമുള്ള ആളുകളുമായിട്ട് കൂടിച്ചേരാൻ കഴിയാതെ വന്നു. പിന്നെ ഇങ്ങനെ മരുപ്രദേശത്തിൻ്റെ തീരങ്ങളിൽ താമസിച്ച് അവിടങ്ങളിലൊക്കെ അറേബ്യൻ ദ്വീപ് ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ രീതികൾ, അതവിടെ അങ്ങനെ ക്രമാനുഗതമായിട്ടത് അത് വികസിച്ചു വരികയാണ് ഉണ്ടായത്. അതിനധികം താമസമൊന്നും ഉണ്ടായില്ല. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന കുടിയേറ്റക്കാർ അവർ ചെന്ന് എത്തിപ്പെട്ട സ്ഥലങ്ങളിൽ സ്വതന്ത്രമായിട്ടുള്ള ഭരണകൂടങ്ങൾ, അവരുടേതായിട്ടുള്ള രീതികളിലുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ടുള്ള ഭരണകൂടങ്ങൾ സ്ഥാപിച്ച് ആ ഒരു അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അധികാരം പോലും അവരുടെ കൈവശത്തിനാക്കുകയുണ്ടായി. അങ്ങനെയാണ് ഷാമിൻ്റെ അതിർത്തി ദേശത്ത് ഗസാസിന രാജവംശം ഉണ്ടായത്. ഇറാഖിൽ യൂഫ്രട്ടീസിൻ്റെ തീരത്ത് ലഖ്മി രാജവംശവും നിലവിൽ വന്നത് ഇങ്ങനെയാണ്, വന്നു കയറിയ ആളുകളാണ് അവരവിടെ. പിൽക്കാലത്ത് അവരിൽ ലഖ്മികൾ പേർഷ്യയുടെയും ഗസാസിനക്കാർ
റോമിൻ്റെയും പക്ഷത്ത് ചേർന്ന് അവരുടെ മേൽക്കോയ്മ അംഗീകരിച്ചു. അവർക്ക് വിധേയപ്പെട്ട് മുന്നേറാൻ തുടങ്ങി. സാഹചര്യങ്ങളോട്, അപ്പോഴുണ്ടാകുന്ന സാഹചര്യങ്ങളോട് സമരസപ്പെട്ടു പോകുക, മുമ്പോട്ട് പോവുക എന്ന കാഴ്ചപ്പാട് ആണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചത്. അനാവശ്യമായിട്ട് തർക്കത്തിന് ഇടവരുത്താതെ, യുദ്ധത്തിന് ഇടവരുത്താതെ സാഹചര്യത്തിനനുസരിച്ച് വേണ്ട നീക്കുപോക്കുകളിൽ നടത്തി ജീവിക്കുക, അതാണ് അവരെ ഇങ്ങനെ സമരസപ്പെട്ടു പോകാനുള്ള കാരണം. അതാണ് ഏതായാലും അവസാനം ഇറാഖ് പേർഷ്യയുടെയും ശാം റോമിൻ്റെയും സാമന്ത രാജ്യങ്ങളായിട്ട് മാറി പിന്നീട്. എന്നാൽ അവരവൻ്റെ പാരമ്പര്യം, സ്വന്തം പാരമ്പര്യം അതേപോലെ നിലനിർത്തുന്ന കാര്യത്തിൽ ഈ വിഭാഗങ്ങൾ വലിയ ഔത്സുക്യം കാണിച്ചിരുന്നു. കാലങ്ങളേറെ ചെന്നിട്ടും അവരുടെ പഴയകാല പാരമ്പര്യം അവരിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല. നൂറ്റാണ്ടുകൾ കാലപ്പഴക്കത്തിലും അറേബ്യൻ ദ്വീപുമായിട്ട് അവർ നിരന്തരം സമ്പർക്കം പുലർത്താൻ കാരണവും അതത്രേ. പല സ്ഥലങ്ങളിൽ പോയെങ്കിൽ പോലും, ദശകങ്ങളും നൂറ്റാണ്ടുകളും കഴിഞ്ഞിട്ട് പോലും അറേബ്യൻ ദ്വീപുമായിട്ട് നിരന്തര സമ്പർക്കം പുലർത്താനുള്ള കാരണം അതാണ്. അവരിൽ ഈ അറേബ്യൻ ഉപദ്വീപിൻ്റെ സംസ്കാരം അവിടെ പ്രതിഷ്ഠയായിട്ട് കഴിഞ്ഞിരുന്നു. മരുഭൂമി ജീവിതത്തിൻ്റെ, മരുഭൂമി ജീവിതത്തിലെ സവിശേഷതകളൊക്കെ അതേപടി നിലനിർത്തുന്നതോടൊപ്പം നാഗരികതയുടെ സുഖങ്ങളും ഐശ്വര്യങ്ങളും സൗകര്യങ്ങളും അതിന് വലിയ ഒരു വലിയ താല്പര്യവും വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നു. നഗരജീവിതത്തിന് ആർഭാടം ഏറെയാണ്. അവരെ സുഖിച്ച് ജീവിക്കുക, സന്തോഷിച്ച് ജീവിക്കുക, ആസ്വദിച്ച് ജീവിക്കുക, അതിന് പഴയ അറബി കഥകളിലൊക്കെ, അറബി കഥകളിലും കവിതകളൊക്കെ നമുക്കത് കാണാൻ കഴിയും. ഇവരെങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അതൊക്കെ തന്നെയാണ്. അൽഹംദുലില്ലാഹ്.